സ്കൂളിൽ അപ്പൊ റേഷ്യോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ റേഷ്യോ കുറച്ചൊക്കെ ഞങ്ങൾ വീഡിയോയിലൂടെ കണ്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒത്തിരി കമന്റ്സിൽ റേഷ്യോടെ വന്നിരുന്നു. അപ്പൊ റേഷ്യോടെ പ്രോബ്ലത്തിന് നമ്മൾ ടെക്സ്റ്റിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലം റേഷ്യോടെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ ആ റേഷ്യോടെ പ്രോബ്ലത്തിന് നാലായിട്ട് തരംതിരിക്കുകയാണ്. എന്നിട്ട് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എന്ന രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ വന്നാൽ ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ, ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് റേഷ്യോ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. കാരണം ഈ പറയുന്നത് ഈ വീഡിയോയിലൂടെ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടൈപ്പ് 1 പ്രോബ്ലം ആണ്. ഓക്കെ, ടൈപ്പ് 1 പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 1 പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം. എന്നാലാണ് നമ്മൾ ടൈപ്പ് 2 പോകുന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ടൈപ്പ് 2 നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ടൈപ്പ് 2 എന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം നോക്കിയാൽ ടൈപ്പ് 1 പ്രോബ്ലം എങ്ങനെ കണ്ടുപിടിക്കാം, ഇത് ടൈപ്പ് 1 ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നോക്കാം. എ ഈസ് ടു ബി, ഞാനിവിടെ ക്വസ്റ്റ്യൻ വളരെ ഷോർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. രണ്ട് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോ 2:1 ആണ്. പുതിയ ആൾ അഡ്മിറ്റ് ചെയ്തു 1/4 ഷെയറിന്. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടൈപ്പ് 1 പ്രോബ്ലം എങ്ങനെയുള്ള പ്രോബ്ലം ആണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്നേഴ്സ് ഷെയറും, ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്നേഴ്സ് ഷെയറും മാത്രമായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകുക. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് ടൈപ്പ് 1 പ്രോബ്ലം. സോ ടൈപ്പ് 1 പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നതൊക്കെ ആൻസർ എഴുതാം, ക്വസ്റ്റ്യനിൽ തന്ന അങ്ങനെ തന്നെ എടുത്തെഴുതാം. a:b=2:1. ഓക്കെ, 2:1 എന്ന് വെച്ചാൽ എങ്ങനെ ഇത് ഫ്രാക്ഷൻ ആക്കും? 2+1 എത്രയാ? 2+1 എന്ന് വെച്ചാൽ 3 അല്ലേ. ആ 3 രണ്ട് താഴെ ഇട്ട് കൊടുക്കാം. ഓക്കെ, 2+1 3 ആണ്, രണ്ടും കൂടി കൂട്ടുമ്പോൾ 3. ആ 3 രണ്ടെണ്ണത്തിന് താഴെയിടുമ്പോൾ 2/3:1/3 ആണ് അവരുടെ ഓൾഡ് റേഷ്യോ. ഇനി സീന് എത്ര കിട്ടിയത്? 1/4 ആണ് സിക്ക് കിട്ടിയത്. ഇത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് മനസ്സിലായി ഓൾഡ് ഷെയറും പുതിയ പാർട്ട്ണറിൻ്റെ ഷെയറും ആണ് തന്നിരിക്കുന്നത്. ഇത് ടൈപ്പ് 1 പ്രോബ്ലം ആണ്. അപ്പോൾ ടൈപ്പ് 1 പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പായിട്ട് മുഴുവൻ ഷെയറിനെയും ടോട്ടൽ ഷെയർ =1 എന്ന് എഴുതണം. അതായത് മൊത്തം 1 എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ 1 നിന്നെടുത്താണല്ലോ ഓരോരുത്തർക്കും ഭാഗിച്ച് ഭാഗിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തം ഷെയർ 1 ആണെങ്കിൽ പുതുതായിട്ട് വന്ന ആൾക്ക് 1/4 കൊടുത്തു എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുതുതായിട്ട് വന്ന ആൾക്ക് 1/4 കൊടുത്തു എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/4 കൊടുത്ത സ്ഥിതിക്ക് ബാക്കി എത്രയുണ്ട്? മൊത്തം 1. 1 പീസ് ആക്കിയില്ലേ. ഇവിടെ നോക്കിയേ, നിങ്ങൾ ഒരു ചോക്ലേറ്റ് ആണെന്ന് വിചാരിക്കുക, ഇത് മൊത്തം 1 ആണ്, ഇത് ഒരു ഷെയറാണ്. അതിന് 4 പീസാക്കിയിട്ട് ഈ ഒരെണ്ണമാണ്, 4 പീസാക്കിയിട്ട് 1, അതാണ് 1/4. അത് ആർക്ക് കൊടുത്തത്? സിക്ക് കൊടുത്തത്. അപ്പോൾ പിന്നെ ബാക്കി എത്രയുണ്ട്? 1 - ടോട്ടൽ ഷെയർ 1 ആണ്. അപ്പോൾ റിമൈനിങ് എത്രയുണ്ട്? റിമൈനിങ് ഷെയർ ഈക്വൽ ബാക്കി എത്രയുള്ളത്? 1 നിന്ന് ആ കൊടുത്ത 1/4 കുറച്ചു കഴിഞ്ഞാൽ എത്ര ബാക്കിയുണ്ട് മക്കളെ? ദാ എത്രയുണ്ട്? 3 പീസല്ലേ ഉള്ളത്. അതായത് 3/4 ആണ് ബാക്കിയുള്ളത്. ഈ ബാക്കിയുള്ള 3/4 ആരടിയാ? ഈ 3/4 എന്ന് പറയുന്നത് ആരടിയൊക്കെ കൂടി ചേർന്നിട്ടാ? എന്റെയും ബീന്റെയും കൂടി ചേർന്നിട്ടാണ് ഈ 3/4 വരുന്നത്. അപ്പൊ അതിൽ എത്ര എയുടെ ഉണ്ട്, എത്ര ബീഡ് ഉണ്ടെന്ന് കണ്ടാൽ അവരുടെ ന്യൂ ഷെയർ ആയി. അപ്പൊ നമുക്ക് എയ്സ് ഷെയർ കാണും, എയ്സ് ന്യൂ ഷെയർ, എന്റെ ന്യൂ ഷെയർ കാണും. എങ്ങനെ കാണാൻ പറ്റും? ഈ 3/4 അതുള്ളത് അല്ലേ. അപ്പൊ 3/4, ഓക്കെ, ഈ 3/4 3/4 ഇൻറ്റു, ഇനി ഇവരുടെ ഓൾഡ് ഷെയർ എത്രയാ? 2/3 ചെയ്താൽ മതി. കാരണം എൻ്റെ ഷെയർ പഴയ ഷെയർ അതല്ലേ. അപ്പോൾ 2/3, അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6/12 കിട്ടി. അതുപോലെ തന്നെ ബീസ് ന്യൂ ഷെയർ, ബീൻ്റെ ന്യൂ ഷെയർ നമുക്ക് കാണണം. അതും എത്ര തന്നെയാണ്? ഈ 3/4 ബീൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഈ 3/4 നിന്ന് എടുത്ത് അവരെ പഴയ റേഷ്യോയിൽ വീതിക്കുകയാണ്. അപ്പോൾ 3/4 ഇൻറ്റു ബീൻ്റെ എത്രയാണ് ന്യൂ ഷെയർ, ഓൾഡ് ഷെയർ എത്രയാണ്? 1/3. 1/3 ഭാഗിച്ചു, ഇൻറ്റു 1/3 = 3/12. അപ്പോൾ ഇതാ കിട്ടിയില്ലേ, എൻ്റെ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 6/12. ബീൻ്റെ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 3/12. ഇനി സീൻ്റെ എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്? 1/4. അപ്പോൾ ഒരു ചേർച്ചയില്ല അല്ലേ. നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ്റെ താഴെയുള്ളത്. അപ്പോൾ 1/4 എന്ന് വെച്ചാൽ അതിൽ 4 ഡിനോമിനേറ്റർ, 1 ന്യൂമറേറ്ററും, മുകളിലുള്ളത് ന്യൂമറേറ്ററും താഴെയുള്ളത് ഡിനോമിനേറ്ററും. അപ്പോൾ ഈ 1/4 നമുക്ക് ഈ ഇതേപോലത്തെ 12 സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്ററിലേക്ക് ആക്കി മാറ്റണം.
അപ്പൊ അതിനിങ്ങനെ ചിന്തിച്ചാൽ മതി, 4 എന്നത് 12 ആവാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഒരു ഫ്രാക്ഷനിൽ താഴെ എന്ത് ചെയ്യുന്നു അതിന് മുകളിലും ചെയ്യണം. അപ്പൊ ഇൻറ്റു 3, അപ്പൊ എന്ത് വന്നു? 3/12 വന്നായി. ഇന്നൊക്കെ 6/12, 3/12, 3/12. ഓക്കെ, അപ്പോൾ ആടിയിലത്തെ ഡിനോമിനേറ്റർ ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ 6:3:3 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ന്യൂ റേഷ്യോ. ഇനി ഇവിടെ നോക്കി, ഇത് നമുക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റും അല്ലേ. 6 നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 6/3 ചെയ്യുമ്പോൾ 2 കിട്ടും, 3/3 ചെയ്യുമ്പോൾ 1 കിട്ടും, 3/3 ചെയ്യുമ്പോൾ 1 കിട്ടും. സോ ന്യൂ റേഷ്യോ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2:1:1 എന്ന് പറയുന്നതാണ് ന്യൂ റേഷ്യോ. ഓക്കെ, ഇങ്ങനെയാണ് ടൈപ്പ് 1 പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ടൈപ്പ് 1 എന്ന് വെച്ചാൽ നമുക്ക് ചോദ്യത്തിൽ ഓൾഡ് റേഷ്യോയും പുതിയ പാർട്ട്ണറുടെ ഷെയറും മാത്രം തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്പ് 1. ടൈപ്പ് 1-ൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഷെയർ ഈക്വൽ 1 എന്ന് പറഞ്ഞിട്ട് പുതിയ ആ കൊടുത്ത് കുറയ്ക്കുക, അപ്പോൾ റിമൈനിങ് ഷെയർ കിട്ടും. അത് അവരുടെ പഴയ റേഷ്യോയിൽ ജസ്റ്റ് വീതിച്ച് കൊടുക്കുക, ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവരുടെ ന്യൂ റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ 2:1:1 ആണ് ഈ ഒരു ചോദ്യത്തിൽ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.